പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലി കൊടുക്കുന്ന കൊലപാതക രാഷ്ട്രീയ തന്ത്രത്തിന് ഈ സംസ്ഥാനത്തേക്കാൾ പ്രായമുണ്ട്. ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ രക്തക്കറ പറ്റാത്ത ഒരു രാഷ്ട്രീയ കക്ഷിയും ഇതുവരെ കേരളം ഭരിച്ചിട്ടുമില്ല. ഈ സർക്കാരിന്റെ കാലത്തു മാത്രം 20 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. ഇതിൽ 16 CPMകാരും മറ്റു കേസുകളിൽ BJP SDPI പ്രവർത്തകരുമാണ് പ്രതികൾ. രക്തത്തിലലിഞ്ഞ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കാസർഗോഡ് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടത്. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ക്രൂരമായ കൊലപാതകം കേരളത്തിന്റെ മനസാക്ഷിയെയാണ് ഞെട്ടിച്ചത്. പ്രതികളായി CPMകാർ കസ്റ്റഡിയിലായതു മുതൽ കേരളത്തിലത് വലിയ രാഷ്ട്രീയ സംവാദമായി മാറി. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയുള്ള സംഭവം ജനവിധിയിൽ പ്രതിഫലിക്കുമോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടിയിരുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്നായിരുന്നു ഈ ആഴ്ചത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് ഫേസ്ബുക്ക് പോൾ വിഷയം. 28,500 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 2,000 പേർ കമൻ്റ് ചെയ്യുകയും 192 പേർ ഷെയർ ചെയ്യുകയും ചെയ്തു. അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം ഉപയോഗിച്ചവർ ഇങ്ങനെയാണ് പ്രതികരിച്ചത്. കൊലപാതകത്തിന്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റിനെ മാറ്റി നിർത്താനാകില്ലെന്നാണ് സർവേയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷവും പറഞ്ഞത്. 17,000 പേർ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞപ്പോൾ 10,000 പേർ മറിച്ചാണ് പറഞ്ഞത്. സർവേയിൽ പങ്കെടുത്ത 62% രാഷ്ട്രീയ കൊലപാതകങ്ങൾ ജനവിധിയെ തീരുമാനിക്കുമെന്ന നിലപാടെടുത്തു. ബാക്കി 38% ആ ഘടകം വോട്ടിടുമ്പോൾ മനസ്സിലുണ്ടാകില്ല എന്ന് പറഞ്ഞത്. കൊലപാതകം വോട്ടാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടന്നേക്കും ഇനിയുള്ള നാളുകളിൽ. CPMന് ശക്തമായ തിരിച്ചടി കൊടുക്കണമെന്ന AK ആന്റണിയുടെ ആഹ്വാനം ഒരു തുടക്കം മാത്രമാണ്. വോട്ട് ചോർച്ചയുടെ സാധ്യതയെ പ്രതിരോധിക്കാൻ സജ്ജമാവുകയാണ് CPM. സോഷ്യൽ മീഡിയയിലെ ട്രെൻഡ് അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നാണ് ഈ സർവേ ഫലം കാട്ടുന്നത്.